ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു നോർമൽ ടി വി അല്ലെങ്കിൽ സ്മാർട്ട് ടി വി വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് യോജിച്ച നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ടി വി സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഫ്ലിപ്കാർട്ടിലോ ആമസോണിലൊക്കെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ആ ടി വിയുടെ സ്പെസിഫിക്കേഷൻസിൽ കാണാൻ കഴിയണമെന്നില്ല. ഒന്നെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ടി വിയുടെ മോഡൽ നമ്പറോ അല്ലെങ്കിൽ അതിൻ്റെ പേര് സെർച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അതിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയാലും ആ ഒരു ടി വിയുടെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും നല്ലത് നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് ആ ഒരു ടി വിയുടെ ഡീറ്റെയിൽസ് ചോദിച്ചറിയുന്നതും എന്നിട്ട് ആ ടി വി ടെസ്റ്റ് ചെയ്തിട്ട് ആ ടി വിയിലെ കളേഴ്സും കാര്യങ്ങളൊക്കെ ക്വാളിറ്റിയൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഷോപ്പിൽ പോയിട്ട് നോക്കുന്നതാണ് നല്ലത്. നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ടി വി വാങ്ങുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് നോക്കേണ്ടത് അതിൻ്റെ സൈസും റെസൊല്യൂഷനുമാണ്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ നമ്മൾ പലരും ഇത് ശ്രദ്ധിക്കാറില്ല. നമ്മുടെ ടി വി വെക്കുന്ന റൂമിൻ്റെ സൈസിനനുസരിച്ചും നമ്മുടെ സീറ്റിൻ്റെ ഡിസ്റ്റൻസിനനുസരിച്ചുമാണ് നമ്മൾ ഒരു ടി വിയുടെ സൈസ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ചെറിയ 32 ഇഞ്ചസിൻ്റെ ടി വി ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ടി വിയുടെ അടുത്ത് ഇരുന്നിട്ട് കണ്ടാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നിങ്ങൾ കൂടുതൽ സൈസ് കൂടിയ ഒരു 50 ഇഞ്ചസിൻ്റെയൊക്കെ ഡിസ്പ്ലേ ഉള്ള ടി വിയാണ് നിങ്ങൾ വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ റൂമിൽ ഇരുന്നുകൊണ്ട് ടി വിയുടെ അടുത്തിരുന്നു കൊണ്ട് നമ്മൾ ടി വി കാണുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അതായത് ടി വിയുടെ ഡിസ്പ്ലേ സൈസ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ അത്രയും ഡിസ്റ്റൻസിൽ ഇരുന്നുകൊണ്ട് ടി വി കാണണം. ടി വിയും നമ്മളും തമ്മിൽ അത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം സൈസ് കൂടുന്നതിനനുസരിച്ച്. ടി വിയുടെ സൈസിനും റെസൊല്യൂഷനും അനുസരിച്ച് എത്ര ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളൊരു ചാർട്ട് നമ്മളിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾക്ക് സൈസ് സെലക്ട് ചെയ്യാം. ടി വിയുടെ റെസൊല്യൂഷനെ കുറിച്ച് പറയുമ്പോൾ അതെല്ലാവർക്കും അറിയാം, റെസൊല്യൂഷൻ കൂടുന്നതിനനുസരിച്ച് ക്വാളിറ്റിയും കൂടും. 3 റെസൊല്യൂഷനാണ് നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ടി വിയിൽ കാണാൻ കഴിയുന്നത്. ഒന്ന് HD റെഡി, ഫുൾ HD, 4K അല്ലെങ്കിൽ അൾട്രാ HD, പിന്നെ 8K ക്വാളിറ്റിയുള്ള ടി വിസ് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് അത് അത്രത്തോളം കാണാൻ കഴിയില്ല, പിന്നെ വളരെ എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ 3 മാത്രം നോക്കിയാൽ മതി. ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു 20,000 rupees താഴെയുള്ള ടി വിസിലൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് HD റെഡി ടി വിസ് കാണാറുള്ളത്. പിന്നെ ഒരു മിഡ് റേഞ്ച് സെക്ഷനിലുള്ള ടി വിസിൽ ഒരു 20,000 rupees ആ ഒരു അടുത്ത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രൈസുള്ള ടി വിസിൽ നമുക്ക് ഫുൾ HD ഡിസ്പ്ലേസ് കാണാൻ കഴിയും. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ടി വിസിൽ 4K ഡിസ്പ്ലേയും കാണാൻ കഴിയും. പിന്നെ 4K റെഡി എന്ന് പറഞ്ഞിട്ട് സെൽ ചെയ്യുന്ന കുറച്ച് ടി വിസ് നമുക്ക് കാണാൻ കഴിയും. അത് 4K റെസൊല്യൂഷനുള്ള ടി വി അല്ല, അത് 4K സപ്പോർട്ട് ചെയ്യുന്ന ടി വിയാണ്. 4K വീഡിയോസ് ആ ഒരു ടി വിയിൽ സപ്പോർട്ട് ചെയ്യും, പക്ഷേ 4K റെസൊല്യൂഷൻ ആ ഒരു ടി വിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയും. ടി വിയുടെ ഡിസ്പ്ലേയെ കുറിച്ച് പറയുമ്പോൾ HDR എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഹൈ ഡൈനാമിക് റേഞ്ച്. ഇപ്പോൾ മെയിനായിട്ട് HDR 10 ആണ് ഇപ്പോൾ കോമണായിട്ട് ടി വിസിൽ കാണാറുള്ളത്. ഈ HDR സപ്പോർട്ട് ചെയ്യുന്ന ടി വി ആണ് നമ്മുടെ എന്നുണ്ടെങ്കിൽ നമ്മൾ HDR വീഡിയോസൊക്കെ നമുക്ക് കുറേ കാണാൻ കഴിയും. യൂട്യൂബിലാണെങ്കിലും പല പ്ലാറ്റ്ഫോംസിൽ HDR വീഡിയോസ് കാണാൻ കഴിയും. ഈ HDR വീഡിയോസ് എന്ന് പറയുമ്പോൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് വീഡിയോസ് എൻജോയ് ചെയ്യാൻ കഴിയും HDR സപ്പോർട്ട് ചെയ്യുന്ന ടി വിസിലൊക്കെ. അപ്പോൾ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള വിഷ്വൽസൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു HDR സപ്പോർട്ട് ചെയ്യുന്ന ടി വി വാങ്ങാം. HDR 10 ആണ് ഇപ്പോൾ മെയിനായിട്ട് വരുന്നത്. അതേപോലെ സാംസങ്ങിൻ്റെയൊക്കെ ടി വികളിൽ നമുക്ക് HDR 10+ കാണാൻ കഴിയും. HDRൻ്റെ ഏറ്റവും ബെസ്റ്റ് ടെക്നോളജിയാണ് ഡോൾബി വിഷൻ. ഇത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ടി വിസിലാണ് മെയിനായിട്ട് കാണുന്നത്. ഇനി ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം ഡിസ്പ്ലേ പാനലാണ്. ഇത് നമ്മൾ നിർബന്ധമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. മെയിനായിട്ട് 2 ഡിസ്പ്ലേ പാനൽസാണ് നമുക്ക് ടി വിയിൽ കാണാൻ കഴിയുക. ഒന്ന് VA പാനൽ, അതേപോലെ IPS പാനൽ. VA പാനൽ എന്ന് പറയുമ്പോൾ ഹൈ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും. ഹൈ കോൺട്രാസ്റ്റും ലോ കോൺട്രാസ്റ്റും തമ്മിലുള്ള വ്യത്യാസം നമ്മളിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹൈ കോൺട്രാസ്റ്റിൽ വിഷ്വൽസ് കാണാൻ കഴിയും നമ്മളൊരു VA പാനലുള്ള ടി വി എടുക്കുന്ന സമയത്ത്. അതേപോലെ തന്നെ ഇതിൻ്റെ വ്യൂയിങ് ആംഗിൾസ് വളരെ മോശമായിരിക്കും. അതായത് നമ്മൾ കുറേ പേര് ഒരുമിച്ച് ടി വി കാണുന്ന സമയത്ത് കുറച്ച് പേരൊക്കെ സൈഡിലിരുന്ന് കൊണ്ട് ടി വി കാണേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ടി വിയിലേക്ക് നോക്കുന്ന സമയത്ത് അത്ര കൃത്യമായിട്ട് നമുക്ക് ടി വി ഉള്ളത് കാണാൻ കഴിയില്ല. ഇനി IPS ഡിസ്പ്ലേയുടെ കാര്യം പറയുമ്പോൾ ഇതിന് കോൺട്രാസ്റ്റ് ലോ ആയിരിക്കും. VA പാനലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു കോൺട്രാസ്റ്റ് നമുക്ക് കിട്ടില്ല. പക്ഷേ ഇതിൻ്റെ വ്യൂയിങ് ആംഗിൾസ് വളരെ വൈഡ് ആയിരിക്കും. കുറേ പേര് ഒന്നിച്ച് ടി വി കാണുന്ന സമയത്ത് കുറച്ച് സൈഡിൽ നിന്ന് നമ്മൾ ടി വിയിലേക്ക് നോക്കിയാലും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ടി വിയിലുള്ള വിഷ്വൽസ് കാണാൻ കഴിയും. ഇനി ഇതിനെ കൂടാതെ വേറെയും കുറച്ച് ഡിസ്പ്ലേ പാനൽ ടെക്നോളജീസ് വരുന്നുണ്ട്. അതിൽ ഏറ്റവും മെയിനായിട്ടുള്ള ഏറ്റവും ക്വാളിറ്റി കൂടിയതാണ് OLED ഡിസ്പ്ലേ. OLED പാനലിലൊരു ടി വി നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി കിട്ടും. നല്ല വൈഡായിട്ടുള്ള വ്യൂയിങ് ആംഗിൾസ് കിട്ടും. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക്സ് ആയിരിക്കും ഇതിൽ വരുന്നത്. നമ്മൾ ബ്ലാക്ക് കളറിൽ എന്തെങ്കിലും പിക്ചറൊക്കെ ഇതിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ആ ലൈറ്റ് പോലും കത്തില്ല. ബ്ലാക്ക് കളർ പാർട്സ് വരുന്ന സമയത്ത് അവിടെ ആ ലൈറ്റ് ഓഫ് ആവും. അപ്പോൾ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക്സ് കിട്ടും. നല്ല കോൺട്രാസ്റ്റ് കൂടിയ ഒരു ഡിസ്പ്ലേ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നിങ്ങളൊരു എക്സ്പെൻസീവ് ടി വി ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു OLED ഡിസ്പ്ലേ ഉള്ള ഒരു ടി വി എടുക്കുന്നതായിരിക്കും നല്ലത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി നമുക്ക് ഈ ഒരു OLED ഡിസ്പ്ലേ എടുക്കുന്ന സമയത്ത് കിട്ടും. ഇനി സാംസങ്ങിൻ്റെ ടി വിസിലൊക്കെ QLED ഡിസ്പ്ലേ നമുക്ക് കാണാൻ കഴിയും. ഒരു എക്സ്ട്രാ ക്വാണ്ടം ഡോട്ട് ലെയർ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്പ്ലേ ടെക്നോളജിയാണിത്. ഇതും വളരെ നല്ലൊരു ഡിസ്പ്ലേ ടെക്നോളജി തന്നെയാണ്. ഇതിൽ നമുക്ക് കുറച്ചുകൂടെ റേഞ്ച് ഓഫ് കളേഴ്സ് കൂടുതലായിരിക്കും. കളേഴ്സൊക്കെ നല്ല പോപ്പ് അപ്പ് ചെയ്തിട്ട് നമുക്ക് കാണാൻ കഴിയും. നല്ല പിക്ചർ ക്വാളിറ്റിയും നല്ല വ്യൂയിങ് ആംഗിൾസും
ഓപ്ഷൻസും നമുക്കിതിൽ കിട്ടും. ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും നല്ല ബെസ്റ്റ് ഡിസ്പ്ലേ ഒ എൽ ഇ ഡി ഡിസ്പ്ലേ ആയിരിക്കും, അതേപോലെ ക്യു എൽ ഇ ഡി ഡിസ്പ്ലേയും അതിനടുത്ത് തന്നെ വരുന്നുണ്ട്. പിന്നെ വി എ പാനലും ഐ പി എസ് പാനലും ഇതിലേതാണ് നല്ലത് എന്നുള്ളത് അത് നിങ്ങളുടെ യൂസിനനുസരിച്ച് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാം. സ്മാർട്ട് ഫോൺസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പോലെ തന്നെ ഹൈ റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേസ് ടി വിസിലും വരാറുണ്ട്. സാധാരണ ടി വിസിൽ വരുന്ന റിഫ്രഷ് റേറ്റ് 50 Hz അല്ലെങ്കിൽ 60 Hz ഒക്കെയാണ്. ഇതിലും കൂടുതലുള്ള ഹൈ റിഫ്രഷ് റേറ്റ് ഡിസ്പ്ലേസ് ഒരു 120 Hz അല്ലെങ്കിൽ 240 Hz ഒക്കെ റിഫ്രഷ് റേറ്റുള്ള ടി വിസ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഹൈ റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ഉള്ള ടി വിസ് ഒക്കെ നമ്മൾ എന്തിനെടുക്കണമെന്ന് ചോദിച്ചാൽ, നമ്മൾ സ്പോർട്സ് കണ്ടന്റ് ഒക്കെ കാണുന്നവരാണെങ്കിൽ നമുക്കിത് വളരെ യൂസ്ഫുൾ ആവും. ഈ റേസിംഗ് വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് അതിൻ്റെയൊക്കെ മോഷൻസ് ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും ഹൈ റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ. അതേപോലെ തന്നെ നമ്മൾ ടി വിയിൽ ഗെയിംസ് ഒക്കെ കളിക്കുന്നവരാണെങ്കിൽ, കമ്പ്യൂട്ടറിലൊക്കെ കണക്ട് ചെയ്തിട്ട് ഗെയിം കളിക്കുന്നവരാണെങ്കിൽ ഗെയിംസ് ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് കളിക്കാനും കഴിയും. കൺസോൾ ഗെയിമിംഗ് ആണെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് വലിയ ഉപകാരം ഉണ്ടാവില്ല. കാരണം നമ്മൾ കാണുന്ന കൂടുതൽ കൺസോൾസും ഇപ്പോൾ എക്സ്ബോക്സ്, പ്ലേ സ്റ്റേഷൻ ഇതൊന്നും അത്ര ഹൈ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യാറില്ല. റിഫ്രഷ് റേറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളൊരു എച്ച് ഡി എം ഐ 2.1 സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടി വി വാങ്ങുന്നതായിരിക്കും നല്ലത്. എച്ച് ഡി എം ഐ 2.1 സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഹൈ റിഫ്രഷ് റേറ്റും ഹൈ റെസൊല്യൂഷനും ഉള്ള കണ്ടൻ്റ് ഒക്കെ നമുക്ക് ടി വിയിൽ സപ്പോർട്ട് ചെയ്യും. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഒരു കോമൺ ആയിട്ടൊരു ടി വി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, അത് സ്മാർട്ട് ടി വി ആണെങ്കിലും റെഗുലർ ടി വി ആണെങ്കിലും നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്മാർട്ട് ടി വി വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒരു സ്മാർട്ട് ടി വി വാങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പ്രോസസ്സറ് നമ്മൾ ശ്രദ്ധിക്കണം. ഏറ്റവും സ്മൂത്തായിട്ട് നമുക്ക് ടി വി റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോസസ്സർ നമുക്ക് ആവശ്യമാണ്. ഒരു 1.5 GHz അല്ലെങ്കിൽ അതിലും കൂടുതൽ ക്ലോക്ക് സ്പീഡുള്ള ഒരു പ്രോസസ്സർ എടുക്കുന്നതാകും ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 2 GB റാമോ അതിലോ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ടി വിയിൽ മൾട്ടി ടാസ്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ലതാണ്. അത്യാവശ്യം സ്റ്റോറേജും നമുക്കുണ്ടോയെന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ വീഡിയോസും കുറേ ആപ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. ഇനി സ്മാർട്ട് ടി വിസിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. എല്ലാ സ്മാർട്ട് ടി വിസും ആൻഡ്രോയിഡ് ടി വിസ് ആണെന്ന് വിചാരിക്കുന്നവരുണ്ട്, എന്നാൽ അങ്ങനെയല്ല. മെയിനായിട്ട് നമുക്ക് പറയാനുള്ള ഓസുകളാണ്. ഇപ്പോൾ എൽ ജി ടി വിസിലൊക്കെ ആണെങ്കിൽ വെബ് ഓയസ് കാണാൻ കഴിയും, അത് വളരെ നല്ലൊരു ഓയസാണ്. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ടൈസൺ ഓയസ്, ഇത് രണ്ടും നല്ല ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. അത്യാവശ്യം ആപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഓയസിൽ കിട്ടും. അത്യാവശ്യം നല്ല ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. ഇനി ആൻഡ്രോയിഡ്, രണ്ട് തരത്തിലുള്ള ആൻഡ്രോയിഡ് വരുന്നുണ്ട് സ്മാർട്ട് ടി വിസിൽ. ഒന്ന് സാധാരണ ആൻഡ്രോയിഡ് ടി വി എന്ന് പറയാം, രണ്ടാമത്തത് ഗൂഗിൾ സർട്ടിഫൈഡ് ആൻഡ്രോയിഡ് ടി വിസ്. ഈ ഗൂഗിൾ സർട്ടിഫൈഡ് അല്ലാത്ത ആൻഡ്രോയിഡ് ടി വിസ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നത് നല്ലത്. കാരണം അത് അത്ര ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കില്ല. സാധാരണ ഒരു സ്മാർട്ട് ഫോണിൽ ഉണ്ടാക്കിയ വോയ്സ് ടി വിയിൽ ഇട്ട പോലെ ആ ഒരു രീതിയിലാണ് പല ആൻഡ്രോയിഡ് ടി വിസും വരാറുള്ളത്. അപ്പോൾ സാധാരണ ഒരു ആൻഡ്രോയിഡ് ടി വി നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിന് പകരം ഒരു ഗൂഗിൾ സർട്ടിഫൈഡ് ആൻഡ്രോയിഡ് ടി വി ആണോ അത് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ടി വിയുടെ വോയ്സ് വളരെ ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് എല്ലാ ആപ്സും നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ആപ്സ് ഒക്കെ വളരെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് നമ്മുടെ ടി വിയിൽ വർക്ക് ചെയ്യും. നമ്മൾ ഒ ടി ടി പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിനുള്ള സപ്പോർട്ട് ആ ഒരു ടി വിയിൽ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. കൂടുതൽ ടി വിസിലും ഇത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് തന്നെ വരാറുണ്ട്. എന്നാലും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ടി വിയെ സപ്പോർട്ട് ചെയ്യും. ഇനി പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം. പിന്നെ ഉള്ളത് അഡീഷണൽ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇപ്പോൾ ചില ടി വിസിൽ നമുക്ക് റിമോട്ടിൽ തന്നെ നെറ്റ്ഫ്ലിക്സിൻ്റെ യൂട്യൂബിൻ്റെ ബട്ടൺസ് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് വേണോ എന്നുള്ളത് നോക്കാം. അതേപോലെ വോയിസ് അസിസ്റ്റൻ്റ്, നമുക്ക് റിമോട്ടിലൂടെ വോയിസ് കമാൻഡ് കൊടുത്തിട്ട് നമുക്ക് ടി വി കൺട്രോൾ ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇത്ര കാര്യങ്ങളാണ് നമ്മളൊരു ടി വി അല്ലെങ്കിൽ സ്മാർട്ട് ടി വി വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.